ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും കേരളത്തിലെ അവസ്ഥ എന്നതിനെ ആസ്പദമാക്കി ഏഷ്യാനെറ്റ് സി4യുമായി ചേർന്ന് സംഘടിപ്പിച്ച സർവേ. ആ സർവേ ഫലം വന്നപ്പോൾ LDFഉം NDAയും സന്തോഷത്തിലും UDF അതീവ ദുഃഖത്തിലുമാണ്. UDF കേന്ദ്രങ്ങളിൽ ഒരു മ്ലാനതയുണ്ട്. അതിൻ്റെ പ്രതിഫലനമായി അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏഷ്യാനെറ്റിനെ നന്നായി തെറിവിളിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഈ സർവേയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോയ്ക്ക് കീഴേ ലൈക്കുകളെക്കാളധികം ഡിസ്ലൈക്കുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം കോൺഗ്രസിനും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിയ മുന്നണിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനും അത്തരത്തിൽ ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയാൽ ഏഷ്യാനെറ്റിനെ ഡിസ്ലൈക്ക് അടിച്ച് തോൽപ്പിക്കാനൊക്കെ സാധിക്കും. അത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സർവേ ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ സർവേ ഇപ്പോൾ വേണ്ടിയിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. സർവേകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും നടത്താം. ദേശീയ മാധ്യമങ്ങൾ അത് ആഴ്ചയോടാഴ്ച നടത്തുന്നുണ്ട്, മാസത്തിലൊരിക്കൽ നടത്തുന്നുണ്ട്, പ്രധാനമന്ത്രിയുടെയൊക്കെ ജനപ്രീതി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേകൾ എന്നുള്ള പേരിൽ. ഈ സർവേകൾക്ക് എപ്പോഴും ആളുകളെ ആകർഷിക്കാൻ സാധിക്കും. അതൊരു നല്ല കച്ചവട തന്ത്രം കൂടിയാണ്. 10,000-ഓ 20,000-ഓ ആളുകളെ ആ ഏജൻസിയുടെ ആളുകൾ, ഈ ദിവസ കൂലിക്കൊക്കെ എടുക്കുന്ന ആളുകളാണ് ഇതിനു വേണ്ടി സർവേക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് അത് ചെയ്യുന്നതിന് വലിയ ചിലവൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. പിന്നെ കുറച്ച് ശാസ്ത്രീയ വിശകലനങ്ങളാണ് ഇതിന് പിന്നിലുണ്ടാകുന്നത്. സർവേകളുടെ ആധികാരികത, അതിൻ്റെ വിജയസാധ്യത, അതൊക്കെ എപ്പോഴും 50-50 ആയി നിൽക്കുന്ന കാര്യങ്ങളാണ്. വന്നാൽ വന്നു, കിട്ടിയാൽ കിട്ടി എന്ന് പറയുന്ന തരത്തിലാണ്. പക്ഷേ അപ്പോഴും ഈ സർവേകൾ ഒരു നല്ല കച്ചവട ചരക്കാണ്. ആ കച്ചവട ചരക്കാണ് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റ് നന്നായി വിറ്റഴിക്കാൻ ശ്രമിച്ചത്. അതിൽ UDF കേന്ദ്രങ്ങൾ വിരൽ പിടിച്ചോടേണ്ടുന്ന കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ സർവേ LDFന് അനുകൂലമാണ് എന്ന് നമ്മൾ പറയുന്ന അവസരത്തിൽ തന്നെ BJPക്ക് ഒരുപക്ഷെ 7 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്ന് ആ സർവേ പറയുമ്പോൾ അത് BJPക്കാരെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അലട്ടിയേക്കാവുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം കുറച്ചു നേരത്തെ രൂക്ഷമാക്കി മാറ്റുന്നതിന് മാത്രമാണ് ഈ സർവേ യഥാർത്ഥത്തിൽ സഹായകരമാക്കിയിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം തിരുത്തൽ വരുത്താനുള്ള അവസരത്തിനപ്പുറം ആരാണ് ഇനി മുന്നണിയെ നയിക്കുക എന്നുള്ള ആ കടിപിടിയിലേക്ക്, കൂടുതൽ സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവിടാനാണ് യഥാർത്ഥത്തിൽ ഈ സർവേ UDFനെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുന്നത്. UDFകാർ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യവും അതാണ്. മറ്റൊരു വലിയ കെണിയാണ് ഈ സർവേയിലൂടെ വന്നു വീണിരിക്കുന്നത്. സർവേയുടെ ആധികാരികതയും അത് LDF വരുമോ അതൊക്കെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ബോംബ് യഥാർത്ഥത്തിൽ ഈ ഏഷ്യാനെറ്റ് C4 സർവേ UDFകാർക്കിടയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി ജനം ആരെയാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് 27% പേരുടെ പിന്തുണ പിണറായി വിജയനുണ്ട്. 23% പേരുടെ പിന്തുണയുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ്. അത് കഴിഞ്ഞാൽ ശൈലജ ടീച്ചറാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് 5% പേരുടെ മാത്രം പിന്തുണയേ ഉള്ളൂ. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന് 7% പേർ പിന്തുണച്ചപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നത് 5% പേർ മാത്രം. അപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അടുത്ത തവണ മുന്നണിയെ നയിക്കേണ്ടുന്ന ആൾ എന്ന് പൊതുവേ UDFനുള്ളിൽ ഒരു ധാരണയൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സർവേ ഒരു ഇടുത്തിയായി വന്നു വീഴുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താൻ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഘട്ടം. പക്ഷെ പിന്നീട് രമേശ് ചെന്നിത്തലയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നുണ്ട് എന്നുള്ള തോന്നലിൽ നിന്ന് എ ഗ്രൂപ്പുകാർ തന്നെ നിർബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കി തുടങ്ങിയ ഒരു ഘട്ടം കൂടിയാണ്. KC വേണുഗോപാൽ അടക്കം കേരളത്തിലേക്ക് കണ്ടുവച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് K.സുരേന്ദ്രനേക്കാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം ഇല്ല രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന അവസ്ഥ വരുന്നത്. അതിനൊരു മറ്റൊരു കാരണമുണ്ട്. കാരണം BJPക്കാരായിട്ട് ഈ സർവേയിൽ പങ്കെടുത്തവരെല്ലാം ഒന്നടങ്കം ഒരാളുടെ പേര് പറയുന്നു, സുരേന്ദ്രൻ. അതുകൊണ്ട് സുരേന്ദ്രന് ഗ്രാഫ് ഉയർന്നു നിൽക്കും. UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം അവർ പല നേതാക്കളെ പറയുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചറുടെ പേര് 12% ആളുകൾ പറയുമ്പോഴാണ് പിണറായി വിജയൻ്റെ പേര് 27% ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയോളം എത്തുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് UDF രാഷ്ട്രീയത്തിനുള്ളിൽ ഉണ്ടാക്കിയേക്കാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ തിരി കൊളുത്തപ്പെട്ട് കഴിഞ്ഞു. 5% ഏഷ്യാനെറ്റ് സർവേ പറയുന്നുള്ളൂ എങ്കിലും
അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുന്നതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും രമേശ് ചെന്നിത്തലയായിരിക്കുമെന്ന് കെ സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരസ്യമായി അങ്ങനെ നിലപാട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങുന്നു. ഐ ഗ്രൂപ്പുകാർ സോഷ്യൽ മീഡിയയിൽ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ ലീഡർ, ഒരു സർവേക്കും തളർത്താനാകില്ല എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. എ ഗ്രൂപ്പുകാർ വെറുതെ ഇരിക്കുമോ? ഏഷ്യാനെറ്റിൻ്റെ സർവേയിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കമെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, അതുകൊണ്ട് ഉമ്മൻചാണ്ടി തന്നെ നയിക്കണമെന്നുള്ള ആവേശത്തിൽ അവരും കളത്തിലിറങ്ങും. കെ സി വേണുഗോപാലിനും ഉണ്ട് 5% പേരുടെ പിന്തുണ. അപ്പോൾ ഞാനും അർഹനാണ് എന്നുള്ള ചിന്തയുണ്ടാകും. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് സർവേ ഇവിടെ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നതിനപ്പുറം, എൻ ഡി എക്ക് 7 സീറ്റ് കിട്ടും എന്ന് പറയുന്നതിനപ്പുറം, അത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പ്രതിസന്ധി യു ഡി എഫിലാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവരുടെ ഗ്രൂപ്പുകാരും തമ്മിലടിക്കുന്ന കാലം വിദൂരമല്ല എന്ന സൂചനയാണ് ആ സർവേ യഥാർത്ഥത്തിൽ നൽകുന്നത്.